നമ്മൾ പല സീരിയൽ കില്ലേഴ്സിനെ പറ്റിയും അൺസോൾവ്ഡ് മർഡർ കേസുകളെ പറ്റിയും വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കഥയാണിത്. ഒരു സമൂഹം കൂടുതൽ പരിഷ്കൃതരാകുന്നത് വിദ്യാഭ്യാസം മൂലമാണ്. പ്രാകൃത മനുഷ്യനെ ആധുനിക മനുഷ്യനാക്കിയത് അറിവുകളാണ്. എന്നാൽ അതേ അറിവ് നൽകുവാൻ ചുമതലപ്പെട്ട ഒരു സമിതിയുടെ തലപ്പത്തുള്ളവർ ഒത്തുചേർന്ന് സീരിയൽ കൊലകൾ ചെയ്താൽ അതിലും വലിയ അപമാനം വേറെ എന്തുണ്ട്? അത് നടന്നത് ഇന്ത്യയിലാണെന്നും ലോകത്തിലെ മാധ്യമങ്ങൾ വരെ ഇത് റിപ്പോർട്ട് ചെയ്തുവെന്നും അറിയുമ്പോൾ അതിലും വലിയ നാണക്കേട് വേറെയുണ്ടോ? വിദ്യാഭ്യാസ കച്ചവടം കൊണ്ട് മധ്യപ്രദേശിലെ തെരുവുകളിൽ ആളുകൾ ആടുകളെ പോലെ കൊല ചെയ്യപ്പെട്ട ആ ദിവസങ്ങളിലേക്ക് വെൽക്കം ബാക്ക്. മധ്യപ്രദേശ് എക്സാമിനേഷൻ ബോർഡിന്റെ ചുരുക്കപ്പേരാണ് വ്യാപം. പൂർണ്ണമായ പേര് വ്യാവസായിക് പരീക്ഷാ മണ്ഡലെന്നാണ്. സർക്കാർ സർവീസിലേക്കും പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുമുള്ള പ്രവേശന പരീക്ഷകൾ നടത്തുവാൻ ചുമതലപ്പെട്ട ഒരു സമിതിയാണിത്. 2012 ജനുവരി 7 രാത്രി നേരം മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ള ചെറിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മസ്കി. അന്ന് രാത്രിയിലും സ്റ്റേഷൻ ഓഫീസിൽ ഉറക്കച്ചടവോടെ ജോലി ചെയ്യുകയാണ് സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോഴാണ് ഒരു ഗാർഡ് അങ്ങോട്ടേക്ക് തിരക്കിട്ട് കയറി വന്നത്. അയാൾ പരിഭ്രാന്തനായിരുന്നു. ഗാർഡിന് ഒരു കാര്യം പറയുവാനുണ്ടായിരുന്നു. സാർ, പ്ലാറ്റ്ഫോമിനപ്പുറം പാളത്തിൽ ഒരു ശവം കിടക്കുന്നു. സ്റ്റേഷൻ മാസ്റ്റർ ഒരു ഞെട്ടലോടെ എഴുന്നേറ്റു. വളരെ ചെറിയ ഒരു സ്റ്റേഷനാണ് മസ്കി. യാത്രക്കാരും കുറവാണ്. ഇതുവരെ മസ്കിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ടോർച്ചുമായിട്ട് അയാളും ഗാർഡും കൂടി ശവം കിടക്കുന്നിടത്തേക്ക് ഓടി. സ്റ്റേഷനിൽ നിന്നും അല്പം അകലത്തായിട്ട് പാളത്തിൻ്റെ അരികിലായിട്ടൊരു ശരീരം കിടക്കുന്നത് ടോർച്ച് വെളിച്ചത്തിൽ കണ്ടു. അടുത്തേക്ക് പോകുവാൻ അവർക്ക് ധൈര്യം വന്നില്ല. അവർ വേഗം ഓഫീസിലെത്തിയിട്ട് ഉജ്ജയിൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയത് നേരം വെളുത്താണ്. ജനുവരിയിലെ കൊടും തണുപ്പത്ത് മഞ്ഞടിച്ച് മരവിച്ച് ഒരു യുവതിയുടെ ജഡം അവിടെ കിടപ്പുണ്ട്. ചുവന്ന കുർത്തയും കോട്ടുമാണ് വേഷം. മുഖം പരിക്കേറ്റ് തകർന്നിരുന്നു. ആരോ നിലത്തുകൂടി വലിച്ചുകൊണ്ട് പോയതുപോലെ തോന്നിക്കുന്ന അടയാളങ്ങളുണ്ട്. ആളെ തിരിച്ചറിയുന്ന യാതൊന്നും ആ ബോഡിയിൽ നിന്നും കിട്ടിയില്ല. പോലീസ് ഉടനെ തന്നെ ബോഡി തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. 3 ഡോക്ടർമാരാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. അവരുടെ പേരുകൾ ഇതാണ്: ഫോറൻസിക് വിദഗ്ധൻ ഡോക്ടർ BB പുരോഹിത്, ഡോക്ടർ OP ഗുപ്ത, ഇദ്ദേഹം ഒരു മെഡിക്കൽ ഓഫീസറാണ്, പിന്നെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള അനിതാ ജോഷി. ഈ 3-അംഗ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ ഇതാണ്: പെൺകുട്ടിക്ക് 21 മുതൽ 25 വയസ്സ് വരെ പ്രായം കണ്ടേക്കാം. മൂക്കിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. നാവ് കടിച്ചു പിടിച്ച സ്ഥിതിയിലായിരുന്നു. ചുണ്ട് ചതഞ്ഞിട്ടുണ്ട്. നഖം കൊണ്ട് കീറിയതുപോലെയുള്ള പാടുകൾ മുഖത്ത് കാണാം. ശ്വാസം മുട്ടിയാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. ഒരു കൊലപാതകം ആകുവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മരിച്ച ആളെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. ക്രൈം സീനിൽ നിന്നുമുള്ള ജഡത്തിൻ്റെ ചിത്രമെടുത്തിട്ട് പോലീസ് ഒരു നോട്ടീസ് പലയിടത്തും മുട്ടിച്ചു. എന്നിട്ടും ആരും അന്വേഷിച്ചു വരാത്തതിനെ തുടർന്ന് ബോഡി സംസ്കരിച്ചു. മധ്യപ്രദേശിലെ ഉൾഭാഗത്തുള്ള ഒരു ചെറിയ നഗരമാണ് മേഘ്നഗർ. റിട്ടയർഡ് അധ്യാപകനായിട്ടുള്ള മെഹ്താബ് സിംഗ് ദാമോർ അവിടെയാണ് താമസം. അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് 19-കാരിയായിട്ടുള്ള നമ്രത ദാമോർ. ഇൻഡോറിലെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജിലാണ് നമ്രത പഠിക്കുന്നത്. അവളെ കാണുവാനും വിശേഷങ്ങൾ അറിയുവാനുമായിട്ട് മെഹ്താബ് സിംഗ് ദാമോർ മകൻ ഓം പ്രകാശിനെ ഇൻഡോറിലേക്ക് അയച്ചു. എന്നാൽ കോളേജിലെത്തിയ അവന് തൻ്റെ സഹോദരിയെ കുറച്ചു നാളായിട്ട് കാണുവാനില്ല എന്ന അറിവാണ് കിട്ടിയത്. സുഹൃത്തുക്കളോട് അന്വേഷിച്ചെങ്കിലും അവൾ എവിടെ പോയെന്ന ഒരു വിവരവും കിട്ടിയില്ല. ജനുവരി 12 ഇൻഡോർ പോലീസ് സ്റ്റേഷനിൽ ഓം പ്രകാശ് ഒരു മിസ്സിംഗ് പേഴ്സൺ പരാതി കൊടുത്തു. അപ്പോഴാണ് ഉജ്ജയിൻ പോലീസിൽ നിന്നും ഒരു അജ്ഞാത യുവതിയുടെ ബോഡി കണ്ടെത്തിയ വിവരം അറിയുന്നത്. വിവരമറിഞ്ഞ ഓം പ്രകാശ് അങ്ങോട്ടേക്ക് പോയി. ഉജ്ജയിൻ തെരുവിലൂടെ നടക്കുമ്പോൾ വഴിയരികിൽ ഒട്ടിച്ചിരുന്ന ചില നോട്ടീസുകൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ഞെട്ടലോടെ അത് തൻ്റെ സഹോദരിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇതേ തുടർന്ന് അടക്കം ചെയ്ത നമ്രതയുടെ ബോഡി പോലീസ് പുറത്തേക്കെടുത്തു. ഓം പ്രകാശ് സഹോദരിയെ നേരിൽ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തു. പോലീസ് അന്വേഷണം തുടങ്ങി. റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ജനുവരി 7 നമ്രത ഉജ്ജയിനിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു എന്ന് മനസ്സിലായി. അവളുടെ മൊബൈൽ ഫോണും മിസ്സിംഗ് ആയിരുന്നു. എന്നാൽ കാൾ ലിസ്റ്റ് നോക്കിയപ്പോൾ നമ്രത കാണാതായ ആ ദിവസം നിരവധി തവണ ആ ഫോണിലേക്ക് 4 പേർ കോൾ ചെയ്തിരുന്നു എന്ന് മനസ്സിലായി. അവരെ 4 പേരെയും പോലീസ് കണ്ടെത്തി. ദേവ് സിസോദിയ, യാഷ്ദേശ് വാല, ഡോക്ടർ വിശാൽ വർമ്മ, അലോക് എന്നിവരായിരുന്നു അവർ. കൂടാതെ അന്നേ ദിവസം നമ്രതയുടെ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ശ്രദ്ധ കേശർവാണി എന്ന സ്ത്രീയെയും കണ്ടുപിടിച്ചു. നമ്രതയുടെ മൊബൈൽ ആ സ്ത്രീയുടെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തു. പോലീസ് അവരെ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞ കഥ ഇതാണ്: അന്ന് ആ കമ്പാർട്ട്മെന്റിൽ ആളുകൾ വളരെ കുറവായിരുന്നു. നമ്രതയെ ശ്രദ്ധ കേശർവാണി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവരുടെ അടുത്ത് തന്നെയായിരുന്നു അവളും ഇരുന്നത്. ആരോടോ നമ്രത ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ ഉജ്ജയിൻ സ്റ്റേഷനിൽ അവൾ ഇറങ്ങി.
അപ്പോഴാണ് നമ്രത മൊബൈൽ മറന്നു വെച്ചിട്ടാണ് ട്രെയിനിൽ നിന്നും ഇറങ്ങിപ്പോയതെന്ന് കേസർവാണി കണ്ടത്. ആ ഫോൺ എടുത്തവർ ബാഗിൽ വെച്ചു. അങ്ങനെയാണ് നമ്രതയുടെ ഫോൺ തൻ്റെ കൈവശം എത്തിയതെന്നായിരുന്നു ശ്രദ്ധാ കേസർവാണിയുടെ മൊഴി. കോൾ ലിസ്റ്റിൽ കണ്ട സംശയിക്കപ്പെടാവുന്ന നാലു പേരെയും പോലീസ് ചോദ്യം ചെയ്തു. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായി. ഡോക്ടർ വിശാൽ വർമ്മയുമായിട്ട് നമ്രതയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവൾ ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന ഗ്വാളിയോർ മെഡിക്കൽ കോളേജിൽ നിന്നും ഇൻഡോർ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റം വാങ്ങിക്കൊടുത്തത് അയാളാണ്. ഇത്രയും എത്തിയതോടെ അന്വേഷണത്തിൻ്റെ വേഗത കുറഞ്ഞു. കേസ് മെല്ലെ ഇഴയുവാൻ തുടങ്ങി. അതോടെ തൻ്റെ മകളുടെ മരണത്തെപ്പറ്റി വിശദമായിട്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്രതയുടെ അച്ഛൻ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകി. പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം മധ്യപ്രദേശ് മെഡിക്കോ ലീഗൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്രതയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വീണ്ടും പരിശോധിച്ചിട്ട് പുതിയൊരു റിപ്പോർട്ട് നൽകി. മെഡിക്കോ ലീഗിൻ്റെ തലവനായ ഡോക്ടർ ബി എസ് ബഡ്കൂർ ആണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിൽ പറയുന്നത് മറ്റൊരു കണ്ടെത്തലായിരുന്നു. നമ്രതയുടെ ബോഡി കണ്ടെത്തിയ സ്ഥലം ഡോക്ടർ ബഡ്കൂർ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഗമനം അവൾ ട്രെയിനിൽ നിന്നും ചാടിയതാണെന്നാണ്. അവളുടെ ശരീരത്തിലെ പരിക്കുകൾ പ്രകാരം അങ്ങനെയാണ് കരുതുവാനാവുക. തൻ്റെ പ്രണയബന്ധത്തെ അവളുടെ പിതാവ് എതിർത്തിരുന്നു അത്രേ. അതിൽ മനം നൊന്ത് അവൾ ആത്മഹത്യ ചെയ്തതായിരിക്കും. ഈ റിപ്പോർട്ടിനെക്കുറിച്ച് അറിഞ്ഞ ഡോക്ടർ പുരോഹിത്, അതായത് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയ സംഘത്തിൻ്റെ തലവൻ, പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ മൂന്ന് പേർക്കും 25 വർഷത്തിലധികം സർവീസ് ഉണ്ട്. അതിന് പ്രകാരം ഉറപ്പിച്ച് പറയുവാനാകും, ഇതൊരു സാധാരണ മരണമാകുവാനുള്ള സാധ്യത 1% പോലുമില്ല. മറിച്ച് ഇത് 100% കൊലപാതകം തന്നെയാണ്. എന്തായാലും ഡോക്ടർ ബഡ്കൂറിൻ്റെ റിപ്പോർട്ട് പ്രകാരം പോലീസ് നമ്രതയുടെ മരണം ആത്മഹത്യാ കേസായിട്ട് രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്തു. നമ്രതയുടെ മരണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു. അപ്പോഴാണ് ഈ കേസിന് ആദ്യമായിട്ട് ഒരു തുമ്പ് കിട്ടുന്നത്. 2003 ഒരു പ്രഭാതം. മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് ഇൻഡോർ. അവിടെയുള്ള ചെറിയൊരു ടൂറിസ്റ്റ് ഹോമാണ് ഹോട്ടൽ പതിക്ക്. ആ ദിവസം ഹോട്ടലിലെ റൂമുകൾ ഹൗസ്ഫുള്ളായിരുന്നു. മധ്യപ്രദേശിലെ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ ഇൻഡോറിൽ നടക്കുകയാണ്. അതിൽ പങ്കെടുക്കുവാൻ ധാരാളം വിദ്യാർത്ഥികൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും രാവിലെ തന്നെ പരീക്ഷയ്ക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ മധ്യപ്രദേശ് പോലീസ് ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു വാഹനം അവിടേക്ക് വന്നു. അതിൽ നിന്നും ഇറങ്ങിയ പോലീസ് നേരെ പോയത് ഹോട്ടലിലെ റൂം നമ്പർ 13 ആ റൂമിലെ താമസക്കാരനായിട്ടുള്ള യുവാവ് പരീക്ഷയ്ക്ക് പോകുവാനുള്ള ഒരുക്കത്തിലായിരുന്നു. അയാളോട് ഐഡന്റിറ്റി കാർഡ് കാണിക്കുവാൻ പോലീസ് ആവശ്യപ്പെട്ടു. അയാൾ വേഗം തൻ്റെ ഐ ഡി കാർഡും ഹാൾ ടിക്കറ്റും പോലീസിനെ ഏൽപ്പിച്ചു. അതിൽ ഋഷികേഷ് ത്യാഗി എന്ന് എഴുതിയിട്ടുണ്ട്. കാർഡിലെ ഫോട്ടോയും മാളയും ഉദ്യോഗസ്ഥർ ഒത്തുനോക്കി. രണ്ടും ഒരാൾ തന്നെയാണ്. അച്ഛൻ്റെ പേരെന്താണ്? ജനനതീയതി എന്താണ്? പോലീസ് ചോദിച്ചു. എന്നാൽ ഈ ചോദ്യത്തിന് മുൻപിൽ അയാൾ പതറുകയാണ് ചെയ്തത്. എനിക്ക് ഓർമ്മയില്ലെന്ന് മറുപടിയും പറഞ്ഞു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ സത്യം വെളിയിൽ വന്നു. അയാളുടെ യഥാർത്ഥ പേര് രമാശങ്കർ എന്നാണ്. പോലീസ് രമാശങ്കറിനെ കസ്റ്റഡിയിലെടുത്തു. അതേ ഹോട്ടലിൽ നിന്നും വേറെ 19 കൂടി ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് കിട്ടിയത്. രമാശങ്കർ ഉൾപ്പെടെ 18 ഉത്തർപ്രദേശുകാരായിട്ടുള്ള മെഡിസിൻ വിദ്യാർത്ഥികളാണ്. ഇന്ന് മധ്യപ്രദേശിൽ നടക്കുന്ന മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ ഋഷികേഷ് ത്യാഗി എന്നയാൾക്ക് വേണ്ടി പരീക്ഷ എഴുതുവാനാണ് രമാശങ്കർ വന്നത്. ബാക്കിയുള്ള 17 അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ആൾമാറാട്ടം നടത്തുവാൻ എത്തിയതാണ്. യഥാർത്ഥത്തിൽ തങ്ങൾ ആർക്കു വേണ്ടിയാണോ പരീക്ഷ എഴുതുന്നത്, അവരുമായിട്ട് യാതൊരു പരിചയവും ഇവർക്കുണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും പരീക്ഷ എഴുതുവാൻ കൂലിയായിട്ട് 50,000 വീതം കിട്ടും. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ചോദിച്ചപ്പോൾ ഒരാളുടെ പേര് ഉയർന്നു വന്നു. ഡോക്ടർ ജഗദീഷ് സാഗർ. ഈ ആൾമാറാട്ടക്കാരുടെ അറസ്റ്റ് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. വിദ്യാർത്ഥികളും പ്രതിപക്ഷവും തെരുവിൽ ഇറങ്ങിയിട്ട് സമരം നടത്തി. തുടർന്ന് കേസ് അന്വേഷിക്കുവാൻ പോലീസിന്റെ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുവാൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉത്തരവിട്ടു. എല്ലായിടത്തും എന്ന പോലെ മധ്യപ്രദേശിലും ഏറ്റവും ആകർഷകമായിട്ടുള്ള തൊഴിൽ സർക്കാർ ജോലിയാണ്. അധികാരമുള്ള ജോലി, നല്ല സുരക്ഷിതത്വം, പെൻഷൻ, വിവാഹ കമ്പോളത്തിൽ ഉയർന്ന മൂല്യം, ഇവയൊക്കെ സർക്കാർ ജോലിയുള്ള ഒരാൾക്ക് ഉറപ്പാണ്. എന്നാൽ ഒരു സർക്കാർ ജോലി കിട്ടുക എന്നത് അത്ര എളുപ്പമല്ല. മധ്യപ്രദേശിൽ സർക്കാർ ജോലി കിട്ടണമെങ്കിലും പ്രൊഫഷണൽ കോളേജ് പ്രവേശനം കിട്ടണമെങ്കിലും വ്യാവസായിക പരീക്ഷാ മണ്ഡൽ അഥവാ വ്യാപം എന്നു പേരുള്ള സർക്കാർ ഏജൻസി നടത്തുന്ന പരീക്ഷകളിൽ കൂടി മാത്രമാണ് കിട്ടൂ. പൊതുവെ കർശനമായ സുരക്ഷയോടെയാണ് പരീക്ഷകൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് കഴിവില്ലാത്തവർക്ക് പ്രവേശനം കിട്ടുക അത്ര എളുപ്പവുമല്ല. ഈ സാഹചര്യത്തിൽ മധ്യപ്രദേശിലെമ്പാടും ട്യൂഷൻ സെന്ററുകൾ കൂണുകൾ പോലെ മുളച്ചു പൊന്തി. കടുത്ത മത്സരമാണ് അവ തമ്മിൽ ഉണ്ടായിരുന്നത്. ചില സെന്ററുകൾ കുട്ടികളുടെ കഴിവ് പരിശോധിക്കുവാൻ ആഴ്ചകൾ തോറും ടെസ്റ്റുകൾ നടത്തുവാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ റിസൾട്ടുകൾ നോട്ടീസ് ബോർഡിൽ ഇട്ടു. എങ്ങനെയെങ്കിലും പ്രവേശന പരീക്ഷയിൽ കുട്ടികളെ വിജയിപ്പിച്ചെടുക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. തുടർച്ചയായ മൂല്യനിർണയത്തിലൂടെ കുട്ടികളുടെ മത്സര മികവ് അവർ വർദ്ധിപ്പിച്ചെടുത്തു. ധാരാളം പണമുള്ള പലരും മെഡിക്കൽ പ്രവേശനവും ഉയർന്ന സർക്കാർ ജോലികളും ആഗ്രഹിച്ചിരുന്നു. തങ്ങളുടെ കാര്യസാധ്യത്തിനായിട്ട് വലിയ വലിയ തുകകൾ മുടക്കുവാൻ അവർ സന്നദ്ധരുമായിരുന്നു.
ഈ ഒരു സാഹചര്യം മുതലെടുക്കുവാൻ ചില കുശാഗ്ര ബുദ്ധികൾ പ്ലാനിട്ടു. കർശന വ്യവസ്ഥകളിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായിട്ട് നടത്തുന്ന പരീക്ഷകൾ അട്ടിമറിക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ അവർ മറ്റൊരു വഴി കണ്ടുപിടിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് തിരിമറി നടത്തുക. അതിനുവേണ്ടി ചിലരെ അവർ തെരഞ്ഞെടുത്തു. അതിൽ ഒരാളാണ് നിതിൻ മൊഹീന്ദ്ര. 1986 നിതിൻ മൊഹീന്ദ്ര വ്യാപം ഓഫീസിൽ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്ററായിട്ട് ചേരുന്നത്. അന്ന് 21 വയസ്സാണ് മൊഹീന്ദ്രയുടെ പ്രായം. ചെറിയ ശമ്പളമുള്ള ജോലിയിൽ അയാൾ തൃപ്തനായിരുന്നില്ല. ജീവിതത്തിൽ കുറച്ച് ഉയർച്ചയൊക്കെ അയാൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും സർക്കാർ എണ്ണിത്തരുന്ന തുച്ഛമായ തുകയിൽ ജീവിതം തള്ളി നീക്കുവാനായിരുന്നു അയാളുടെ വിധി. ജോലിയിൽ ക്രമേണ ഉയർന്ന് 2009 സിസ്റ്റം അനലിസ്റ്റ് തസ്തികയിൽ എത്തിയിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ വ്യാപം ഓഫീസിലുള്ള 24 കമ്പ്യൂട്ടറുകളിലും മൊഹീന്ദ്രയ്ക്ക് പ്രവേശനമുണ്ട്. അവയെ നിയന്ത്രിക്കുവാനുള്ള അധികാരം മൊഹീന്ദ്രയ്ക്കാണ്. 2009 ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞ് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാർ അയാളുടെ സമീപം വന്നു നിന്നു. "നിതിൻ മൊഹീന്ദ്രയല്ലേ? ഒരല്പനേരം എന്നോടൊത്തൊന്ന് ചെലവഴിക്കാമോ? വിരോധമില്ലെങ്കിൽ കാറിൽ കയറാം. താങ്കൾക്കും ഗുണമുള്ള കാര്യമാണ്," കാറിൽ ഇരുന്നയാൾ പറഞ്ഞു. ആദ്യമൊന്നും മടിച്ചെങ്കിലും അയാൾ കാറിൽ കയറി. "എൻ്റെ പേര് ഡോക്ടർ ജഗദീഷ് സാഗർ. ഞാൻ ഏൽപ്പിക്കുന്ന ചെറിയൊരു ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ എനിക്കും താങ്കൾക്കും അത് ഗുണപ്രദമാണ്. നല്ലൊരു തുക നേടുവാനുള്ള അവസരം കൂടിയാണിത്." "എന്തു ജോലിയാണ്?" മൊഹീന്ദ്രയ്ക്ക് ആകാംക്ഷയായി. "വരുന്ന മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയുടെ കുറച്ച് ആപ്ലിക്കേഷൻ ഫോമുകളുടെ കോപ്പി ഞാൻ തരും. പരീക്ഷയ്ക്കുള്ള റോൾ നമ്പറുകൾ ഇടുമ്പോൾ അവരെ അടുത്തടുത്തായിട്ട് ഇരുത്തണം. ഇത്രയേ ഉള്ളൂ. ഓരോ റോൾ നമ്പറിനും 25,000 വീതം തരാം." അയാൾക്ക് തള്ളിക്കളയാവുന്നതായിരുന്നില്ല ആ ഓഫർ. ഇത് ചെയ്താൽ വലിയൊരു തുക കയ്യിൽ വരും. മൊഹീന്ദ്ര അത് സമ്മതിച്ചു. ഇവിടം മുതലാണ് എല്ലാറ്റിൻ്റെയും തുടക്കം. ഡോക്ടർ ജഗദീഷ് സാഗറിൻ്റെ ടെക്നിക്ക് വളരെ ബുദ്ധിപൂർവമായിരുന്നു. എൻജിൻ ബോഗി സിസ്റ്റം എന്നാണ് അയാൾ അതിനെ വിളിച്ചത്. എൻജിൻ ബോഗി സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ്. നഗരത്തിലെ പ്രമുഖങ്ങളായ ട്യൂഷൻ സെൻ്ററുകൾ സന്ദർശിച്ചിട്ട് ഡോക്ടറുടെ ആൾക്കാർ അവിടെ നോട്ടീസ് ബോർഡുകളിൽ കാണുന്ന മിടുക്കന്മാരായ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിക്കും. തുടർന്ന് ഇടനിലക്കാർ വഴി അവരെ സമീപിക്കും. പരീക്ഷാ ചോദ്യങ്ങളുടെ ഉത്തരം തൻ്റെ അടുത്തിരിക്കുന്ന കുട്ടികൾക്ക് ചോർത്തി കൊടുക്കുക എന്നതാണ് അവർ ചെയ്യേണ്ട ജോലി. ഇങ്ങനെ കോപ്പിയടിക്കുവാൻ സഹായിച്ചാൽ 50,000 മുതൽ 100,000 വരെ അവർക്ക് കൊടുക്കും. ഇങ്ങനെ ഉത്തരം ചോർത്തി കൊടുക്കുന്നതിനായിട്ട് 500,000 മുതൽ 1,000,000 വരെയാണ് ആവശ്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളിൽ നിന്നും ജഗദീഷ് സാഗർ ഈടാക്കുന്നത്. എന്നാൽ 25 മുതൽ 30,000 വരെ കൊടുക്കുവാൻ തയ്യാറുള്ളവർക്കായിട്ട് കുറച്ചുകൂടി കടന്ന ഒരു ടെക്നിക്കാണ് അയാൾ സ്വീകരിച്ചത്. മുൻ വർഷങ്ങളിൽ എൻട്രൻസ് പരീക്ഷ ജയിച്ചവർ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന യുവ ഡോക്ടർമാർ എന്നിവരെ കൊണ്ട് യഥാർത്ഥ വിദ്യാർത്ഥിക്ക് പകരം പരീക്ഷ എഴുതിക്കും. എൻജിൻ ബോഗി സിസ്റ്റം പ്രകാരം കുറഞ്ഞ തുകകൾ നൽകിയവർക്ക് അതനുസരിച്ചിട്ടുള്ള ഉത്തരമാണ് ചോർത്തി നൽകൂ. നിതിൻ മൊഹീന്ദ്ര ഡോക്ടർ ജഗദീഷ് സാഗർ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നല്ല വൃത്തിയായിട്ട് നടത്തിക്കൊടുത്തു. അയാൾ കൊടുത്ത ആപ്ലിക്കേഷനുകൾ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് ഒരു പെൺഡ്രൈവിലാക്കിയിട്ട് അത് ഓഫീസിൽ എത്തിച്ചു. എന്നിട്ട് ഓഫീസിലെ കമ്പ്യൂട്ടറിൽ കയറ്റി. മറ്റാർക്കും അയാളുടെ കമ്പ്യൂട്ടറിൽ പ്രവേശനമില്ലാത്തതുകൊണ്ട് ഈ തിരിമറി ആരും അറിഞ്ഞില്ല. നിതിൻ മൊഹീന്ദ്ര സാമ്പത്തികമായിട്ട് വളരുകയായിരുന്നു. ഒരു ദിവസം കടുംപുത്തൻ ഡസ്റ്റർ കാറിൽ ഓഫീസിൽ വന്നിറങ്ങിയ മൊഹീന്ദ്രയെ കണ്ട് സഹപ്രവർത്തകർ അത്ഭുതപ്പെട്ടു. അവരെക്കാളൊക്കെ വില കൂടിയ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത്. മൊഹീന്ദ്രയുടെ സൗഭാഗ്യങ്ങളിൽ അല്പം അസൂയപ്പെടാതിരിക്കുവാൻ അവർക്കാകുമായിരുന്നില്ല. 2011 പങ്കജ് ത്രിവേദി എന്ന വ്യക്തി വ്യാപം പരീക്ഷാ കൺട്രോളറായിട്ട് നിയമിക്കപ്പെട്ടു. ഇൻഡോറിലുള്ള ഒരു കോളേജിലെ ലെക്ചററായിരുന്നു അയാൾ. സംസ്ഥാന സർക്കാരിലും ഭരണകക്ഷിയിലുമുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് അയാൾ ഈ പദവി നേടിയെടുത്തത്. പുതിയ പദവിയിലെത്തിയ ഉടനെ തന്നെ പങ്കജിന് വലിയ സമ്മർദ്ദമുണ്ടായി. തന്നെ ഈ പോസ്റ്റിൽ എത്തിക്കുവാൻ സഹായിച്ചവരുടെ വേണ്ടപ്പെട്ടവർക്ക് സീറ്റും നിയമനവും ഉറപ്പാക്കണം. അയാളെ സഹായിച്ച രാഷ്ട്രീയ മേധാവികളുടെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ആവശ്യങ്ങളായിരുന്നു ഇത്. വളരെ കർശനമായ പരീക്ഷകളിൽ കൂടിയാണ് പ്രവേശനം നടക്കുന്നത്. ഇതുകൊണ്ട് ഇവരുടെ ആവശ്യങ്ങൾ എങ്ങനെയാണ് സാധിച്ചു കൊടുക്കുക എന്ന് അയാൾക്ക് ഒരു എത്തും പിടിയും കിട്ടിയില്ല. തൻ്റെ ഈ പ്രയാസം പങ്കജ് നിതിൻ മൊഹീന്ദ്രയുമായിട്ട് പങ്കുവച്ചു. ജഗദീഷ് സാഗറിനു വേണ്ടി മുൻപ് ഒന്നാന്തരം തിരിമറികൾ നടത്തിക്കൊണ്ടിരുന്ന മൊഹീന്ദ്രയ്ക്ക് പങ്കജ് ത്രിവേദിയുടെ ഈ ആവശ്യം കേട്ടതോടെ സന്തോഷമായി. ഇനി മുതൽ തിരിമറി കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകുമെന്ന് മൊഹീന്ദ്രയ്ക്ക് മനസ്സിലായി. മേലധികാരിയായ ത്രിവേദിയുടെ സഹായത്തോടെ അയാൾ അത് നടപ്പിലാക്കി തുടങ്ങി. മറ്റൊരു ആശയമാണ് ഇവർ ചേർന്ന് തീരുമാനിച്ചത്. പണം മുൻകൂട്ടി അടച്ച വിദ്യാർത്ഥികൾ പരീക്ഷാ പേപ്പറിൽ തങ്ങൾക്കറിയാവുന്ന ഉത്തരം മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. കമ്പ്യൂട്ടർ സ്കാനിങ്ങിനായിട്ട് ഉത്തരത്തിന് വേണ്ടിയുള്ള ഭാഗം പെൻസിൽ കൊണ്ട് കറുപ്പിക്കുകയാണ് പരീക്ഷയുടെ രീതി. ബാക്കിയുള്ള ഭാഗം വെറുതെ വിട്ടാൽ മതി. പരീക്ഷയ്ക്ക് ശേഷം ഈ പേപ്പറുകൾ വ്യാപം ഓഫീസിൽ എത്തും. സ്കാൻ ചെയ്ത ഉത്തരഷീറ്റുകൾ നിതിൻ മൊഹീന്ദ്രയുടെ കമ്പ്യൂട്ടറിലാണ് വരുന്നത്. ആ സമയത്ത് മൊഹീന്ദ്ര ഉത്തരക്കടലാസുകൾ സൂക്ഷിക്കുന്ന വിഭാഗത്തിൽ ചെന്നിട്ട് പണം നൽകിയ വിദ്യാർത്ഥികളുടെ ഷീറ്റുകൾ വാങ്ങും. വിവരാവകാശ നിയമപ്രകാരം വിദ്യാർത്ഥി ആവശ്യപ്പെട്ടതുകൊണ്ട് അതിൻ്റെ കോപ്പി എടുക്കുവാനാണെന്ന് പറയും. ഇങ്ങനെ കൈവശപ്പെടുത്തിയ ഷീറ്റുകളുമായിട്ട് പരീക്ഷാ കൺട്രോളറുടെ ഓഫീസിലേക്ക് പോകും.
അവിടെ ഇരുന്നു കൊണ്ട് ആ ഉത്തരക്കടലാസിൽ ജയിക്കുവാൻ ആവശ്യമായിട്ടുള്ള അത്രയും ഉത്തരങ്ങൾ കറുപ്പിച്ചിട്ട് സ്കാൻ ചെയ്യും. എന്നിട്ട് ആ ഷീറ്റുകൾ തിരികെ കൊടുക്കും. ഉത്തരങ്ങളിൽ വന്ന മാറ്റമൊന്നും അവിടെ ഉള്ളവർ അറിയില്ല. പിന്നീട് സ്കാൻ ചെയ്ത ഈ കോപ്പികൾ മഹീന്ദ്ര തൻ്റെ കമ്പ്യൂട്ടർ വഴി അപ്ലോഡ് ചെയ്യും. എന്നിട്ട് ആദ്യം ഉണ്ടായിരുന്നവ ഡിലീറ്റ് ചെയ്യും. ചുരുക്കത്തിൽ ആരും അറിയാതെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ വിജയിപ്പിച്ചെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ജഗദീഷ് സാഗറിനെ കൂടാതെ വേറെയും വമ്പൻ റാക്കറ്റുകൾ ഇതിലുണ്ടായിരുന്നു. ഇവരെല്ലാം നിതിൻ മഹീന്ദ്രയുടെ സഹായത്തോടെയാണ് തട്ടിപ്പുകൾ നടത്തിയത്. 2013 20 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തതോടെയാണ് ജഗദീഷ് സാഗറിനെ പറ്റിയും അയാളുടെ റാക്കറ്റിനെ പറ്റിയും പുറം ലോകം ആദ്യമായിട്ട് അറിഞ്ഞത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ അന്വേഷണം മുറിയതോടെ കാര്യങ്ങളാകെ മാറി. നിതിൻ മഹീന്ദ്രയും കൂട്ടാളികളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 100 രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും തട്ടിപ്പിലൂടെ പ്രവേശനം നേടിയവരും സർക്കാർ ജോലി നേടിയവരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. കേസുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് കുതിച്ചുയർന്നു. സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വരെ ഈ കേസിൽ അറസ്റ്റിലായി. തീർന്നില്ല, ഗവർണർ വരെ പ്രതിക്കൂട്ടിലായി. ഗവർണറുടെ മകൻ ചില നിയമനങ്ങൾക്ക് ഇടനിലക്കാരനായിരുന്നുവെന്ന് തെളിഞ്ഞു. ഭരണഘടനയുടെ പരിരക്ഷ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഗവർണർ അന്ന് അറസ്റ്റ് ചെയ്യപ്പെടാത്തത്. ഇതിനിടയ്ക്ക് ഭരണകക്ഷിയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവം ഉണ്ടാവുകയാണ്. ഇൻഡോറിലുള്ള ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനാണ് പ്രശാന്ത് പാണ്ഡെ. ഇൻഡോർ പോലീസിന്റെ സൈബർ സെൽ വിഭാഗം പല കേസുകളും അഴിക്കുവാൻ പാണ്ഡെയുടെ സഹായം തേടാറുണ്ട്. അത്രയ്ക്ക് കമ്പ്യൂട്ടർ ജീനിയസ് ആണ് ഈ പാണ്ഡെ. 2013 നിതിൻ മഹീന്ദ്ര അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇതിനുശേഷം 2 കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരൻ പാണ്ഡെയുടെ സ്ഥാപനത്തിൽ എത്തി. അയാളുടെ കയ്യിൽ ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നിതിൻ മഹീന്ദ്രയുടെ സ്വകാര്യ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ആയിരുന്നു അത്. പോലീസ് സ്റ്റേഷനിൽ ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്യുവാനുള്ള സാറ്റാ കേബിൾ ഇല്ലാത്തതുകൊണ്ട് ഒരെണ്ണം വാങ്ങുവാനാണ് ഈ പോലീസുകാരൻ കടയിൽ വന്നത്. കേബിൾ ഹാർഡ് ഡിസ്കിന് പാകമാകുമെന്ന് ഉറപ്പുവരുത്തുവാനാണ് ഡിസ്കും കൂടി അയാൾ കൂടെ കരുതിയത്. പാണ്ഡെ പുതിയ കേബിൾ ഫിറ്റ് ചെയ്തിട്ട് തൻ്റെ കമ്പ്യൂട്ടറിൽ അതൊന്ന് കണക്ട് ചെയ്തിട്ട് ഉറപ്പുവരുത്തിയിട്ട് പോലീസുകാരന് തിരിച്ചു കൊടുത്തു. പിന്നീട് തൻ്റെ കമ്പ്യൂട്ടർ പരിശോധിച്ച പാണ്ഡെ ഒരു ഇമേജ് ഫയൽ കോപ്പി ചെയ്യപ്പെട്ടത് ശ്രദ്ധിച്ചു. അയാളുടെ കമ്പ്യൂട്ടറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ഡിസ്ക് കണക്ട് ചെയ്താൽ അതിൻ്റെ ഒരു കോപ്പി ഓട്ടോമാറ്റിക്കായിട്ട് ഈ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യപ്പെടും. എന്തായാലും കൗതുകം കൊണ്ട് പാണ്ഡെ ആ ഫയലൊന്ന് തുറന്നു നോക്കി. അതിലൊരു എക്സൽ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. താൻ തിരിമറി നടത്തിയ കക്ഷികളുടെ പേര് വിവരങ്ങളും ഫോൺ നമ്പറുകളുമാണ് അതിൽ നിതിൻ മഹീന്ദ്ര ചേർത്തിരുന്നത്. ഈ സംഭവം കഴിഞ്ഞ് ഏകദേശം 6 കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് ദിഗ്വിജയ് സിംഗ് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഒരു ബോംബ് പൊട്ടിച്ചു. അദ്ദേഹം ഒരു ടെലഫോൺ കാൾ ലിസ്റ്റ് ഉയർത്തിക്കാട്ടി. സാധന സിംഗ് എന്ന സ്ത്രീയുടെ കോളായിരുന്നു അത്. അവരുടെ ഫോണിൽ നിന്നും 139 കാളുകൾ നിതിൻ മഹീന്ദ്രയുടെയും പങ്കജ് ത്രിവേദിയുടെയും ഫോണുകളിലേക്ക് പോയിട്ടുണ്ട്. ഈ സാധന സിംഗ് മറ്റാരുമായിരുന്നില്ല, അന്നത്തെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗിന്റെ ഭാര്യയായിരുന്നു. സംസ്ഥാനം ഇളകി മറിഞ്ഞു. എന്നാൽ മുഖ്യമന്ത്രി പതുപോലെ ആരോപണം നിഷേധിച്ചു. ഇത് കെട്ടിച്ചമച്ച രേഖകളാണെന്ന് അദ്ദേഹം വാദിച്ചു. ഈ പത്രസമ്മേളനം നടന്നതിൻ്റെ അടുത്ത ദിവസം പ്രശാന്ത് പാണ്ഡെയുടെ Tech N7 എന്ന സ്ഥാപനത്തിന് മുൻപിൽ ഒരു പോലീസ് വാഹനം എത്തി. അയാളെ തൂക്കിയെടുത്ത് അകത്തിട്ടിട്ട് വണ്ടി പാഞ്ഞുപോയി. പോലീസിന്റെ തെളിവ് മുതൽ അനധികൃതമായിട്ട് കോപ്പി ചെയ്തു എന്നതായിരുന്നു അയാളുടെ പേരിലുള്ള കുറ്റം. നിതിൻ മഹീന്ദ്രയുടെ ഹാർഡ് ഡിസ്കിലുണ്ടായിരുന്ന സ്പ്രെഡ്ഷീറ്റ് ഫയൽ പ്രതിപക്ഷത്തിന് നൽകിയത് പാണ്ഡെയാണെന്ന് പോലീസ് ആരോപിച്ചു. പ്രതിപക്ഷം അത് തിരുത്തിയിട്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പേരെ എഴുതി ചേർത്തുവെന്ന് അവർ പറഞ്ഞു. എന്തായാലും പാണ്ഡെ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. 3 കഴിഞ്ഞപ്പോഴാണ് അയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത്. പോലീസുകാരയാളെ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയിരുന്നു. അതോടെ കാര്യങ്ങൾ ഇത്രയുമായ സ്ഥിതിക്ക് തന്നെക്കൊണ്ട് കഴിയും പോലെ തിരിച്ചടിക്കുവാനായിട്ട് പാണ്ഡെ തീരുമാനിച്ചു. ജയിലിൽ നിന്നും ഇറങ്ങിയ പാണ്ഡെ ആദ്യം ചെയ്ത കാര്യം ഇതാണ്. തൻ്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്ന നിതിൻ മഹീന്ദ്രയുടെ ലിസ്റ്റ് പൂർണ്ണമായിട്ടും ദിഗ്വിജയ് സിംഗിനെ ഏൽപ്പിച്ചു. ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ ഒരു അവസരം നോക്കിയിരുന്ന അദ്ദേഹം അത് പ്രസിദ്ധപ്പെടുത്തി. മധ്യപ്രദേശ് രാഷ്ട്രീയം ആകെ കലുഷിതമായി. ഇതോടെ തങ്ങളുടെ പക്കൽ ഒറിജിനൽ ലിസ്റ്റ് ഉണ്ടെന്നും അത് സംസ്ഥാനത്തിന് പുറത്തുള്ള ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ സർക്കാരിൻ്റെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് ഗുജറാത്തിലെ ഗവൺമെൻറ് ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഈ ഹാർഡ് ഡിസ്കിൽ മുഖ്യമന്ത്രി നിരപരാധിയാണെന്ന് വരുത്തി തീർക്കുന്ന തെളിവുകളാണ് ഉണ്ടായിരുന്നത്. എന്തായാലും മധ്യപ്രദേശ് പോലീസിന്റെ കയ്യിലുള്ളത് ഒറിജിനൽ ലിസ്റ്റാണെന്ന് ലാബിൽ നിന്നും റിപ്പോർട്ട് വന്നു. ചുരുക്കത്തിൽ ഗവൺമെന്റ് തിരിമറി നടത്തുവാൻ ശ്രമിച്ചുവെന്ന് പറയണം. അതോടെ പ്രശാന്ത് പാണ്ഡെ മറ്റൊരു കാര്യം ചെയ്തു. തൻ്റെ കയ്യിലുള്ള സ്പ്രെഡ്ഷീറ്റ് ബാംഗ്ലൂരിലെ ഒരു സ്വകാര്യ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു. ആ ലിസ്റ്റാണ് ഒറിജിനൽ എന്നായിരുന്നു അവരുടെ റിപ്പോർട്ട്. ഇതിന്റെ ഇടയിലാണ് ചില മരണങ്ങൾ മാധ്യമ ശ്രദ്ധയിൽ വരുന്നത്. വ്യാപം കേസുമായിട്ട് ബന്ധപ്പെട്ട ചില സാക്ഷികളും പ്രതികളും ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെടുവാൻ തുടങ്ങി. ആത്മഹത്യ, റോഡ് അപകടം, മുങ്ങിമരണം, അങ്ങനെ പ്രത്യക്ഷത്തിൽ പരസ്പര ബന്ധമില്ലാത്തതായിരുന്നു അത്. മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന അനൂജ് ഉയികയും 2 സഞ്ചരിച്ചിരുന്ന കാറിൽ ഒരു ട്രക്ക് വന്നിടിച്ച് 3 സ്പോട്ടിൽ കൊല്ലപ്പെട്ടു. വ്യാപം റാക്കറ്റുകൾക്ക് വേണ്ടി കക്ഷികളെ കണ്ടെത്തി കൊടുക്കുന്ന ആളായിരുന്നു ഈ അനൂജ്. ഡോക്ടർ രാമേന്ദ്ര സിംഗ് ബാദ്രിയായുടെ ജഡം വീട്ടിൽ തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു.
ചില മെഡിക്കൽ സീറ്റുകൾ വ്യാപം തട്ടിപ്പിലൂടെ സംഘടിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ആരോപണമുണ്ടായിരുന്നു. 5 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മാതാവ് ആസിഡ് ഉള്ളിൽ ചെന്ന് ദുരൂഹമായിട്ട് മരണപ്പെട്ടു. 29 വയസ്സുള്ള അരോഗദൃഢഗാത്രനായിട്ടുള്ള ഒരു വെറ്റിനറി ഡോക്ടറായിരുന്നു നരേന്ദ്ര തോമാർ. വ്യാപം റാക്കറ്റുകൾക്ക് വേണ്ടി ആളുകളെ കണ്ടെത്തി കൊടുക്കുന്ന ഇടനിലക്കാരനായിരുന്നു തോമാർ. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അന്ന് രാത്രി പെട്ടെന്ന് ഇയാൾക്ക് ഹൃദയാഘാതം വരികയും മരണപ്പെടുകയും ചെയ്തു. ജബൽപൂർ മെഡിക്കൽ കോളേജ് ഡീനായിരുന്നു ഡോക്ടർ എസ് കെ സാഗല്ലെ. അദ്ദേഹത്തിന് വ്യാപം കുംഭകോണത്തിൽ പങ്കൊന്നുമില്ലായിരുന്നു. പക്ഷേ കേസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പഴയ പ്രവേശനങ്ങളെപ്പറ്റിയും മറ്റും അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നു. അതുപോലെ ചില ക്രമക്കേടുകൾ തടയുകയും ചെയ്തു. 2014 ജൂലൈയിൽ അദ്ദേഹത്തിന്റെ കത്തിക്കെറിഞ്ഞ ജഡം സ്വന്തം വീടിന്റെ മുറ്റത്ത് കാണപ്പെട്ടു. മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നായിരുന്നു പോലീസ് ഭാഷ്യം. എന്നാൽ ഒരു ഡോക്ടർ ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ? വേദന അറിയാതെ മരിക്കുവാൻ കഴിയുന്ന എത്രയോ രാസവസ്തുക്കളെപ്പറ്റി അറിയാവുന്ന ഒരു ഡോക്ടർ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. ഡോക്ടർ സാഗല്ലയുടെ സഹപ്രവർത്തകനും സുഹൃത്തുമായിരുന്ന അരുൺ ശർമ്മയാണ് അടുത്ത ഡീനായിട്ട് ചുമതലയേറ്റത്. കൃത്യം 1 വർഷത്തിന് ശേഷം ഡൽഹിയിലെ ഒരു ഹോട്ടലിൽ അദ്ദേഹം മരിച്ചു കിടക്കുന്നതായിട്ട് കാണപ്പെട്ടു. പാതിയൊഴിഞ്ഞ ഒരു വിസ്കി കുപ്പിയും ഏതാനും ആന്റി ഡിപ്രസീവ് ഗുളികകളും സമീപത്തുണ്ടായിരുന്നു. മധ്യപ്രദേശ് ഗവർണറുടെ മകനായിരുന്നു അടുത്ത ഇര. 50-കാരനായിട്ടുള്ള ശൈലേഷ് യാദവ് ഉത്തർപ്രദേശിലെ അച്ഛന്റെ വീട്ടിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ബ്രെയിൻ ഹെമറേജ് ആണ് മരണകാരണമെന്ന് പോലീസ് അറിയിച്ചു. തീർന്നില്ല. ഡോക്ടർ രാമേന്ദ്ര സിംഗ്, ബണ്ടി സിഗർവാൾ, പുരുഷോത്തം ശർമ്മ, രവീന്ദ്ര പ്രതാപ് സിംഗ്, അമിത് സാഗർ, ലളിത് ഗൊലോരിയ, അംബിക കുശ്വാഹ, രമാകാന്ത് ശർമ്മ തുടങ്ങി മരണപ്പെട്ടവരുടെ ലിസ്റ്റ് നീളുന്നു. ഇവരെല്ലാം ആത്മഹത്യ ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. ഇവരെയെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക കണ്ണി വ്യാപം മാത്രമായിരുന്നു. 2015 ആയപ്പോഴേക്കും വ്യാപവുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ 40 കടന്നു. അതോടെ ഈ വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെയാണ് ആജ്തക് ചാനൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് തയ്യാറാക്കുവാൻ തീരുമാനിച്ചത്. തങ്ങളുടെ യുവ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റും 38-കാരനുമായിട്ടുള്ള അക്ഷയ് സിംഗിനെയാണ് റിപ്പോർട്ട് തയ്യാറാക്കുവാനായിട്ട് ചാനൽ ഏൽപ്പിച്ചത്. മധ്യപ്രദേശിലെത്തിയ സിംഗും ടീമും മരണപ്പെട്ടവരുടെ ബന്ധുക്കളിൽ നിന്നും വിവരം ശേഖരിച്ചു തുടങ്ങി. 35 മരണങ്ങളുടെ റിപ്പോർട്ട് അക്ഷയ് സിംഗ് തയ്യാറാക്കി. ഈ സമയത്താണ് 2012 ഉജ്ജയിനിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ നമ്രത ദാമോറിന്റെ കേസ് അയാളെ ആകർഷിച്ചത്. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തു എന്ന റിപ്പോർട്ടോടെ പോലീസ് ആ കേസ് ക്ലോസ് ചെയ്തിരുന്നു. എന്നാൽ ആ മരണത്തിൽ ചില ദുരൂഹതകൾ ഉള്ളതായിട്ട് അക്ഷയ് സിംഗിന് തോന്നി. കാരണം നമ്രതയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും കാമുകനുമായിരുന്ന ഡോക്ടർ വിശാൽ വർമ്മയുടെ പേരിൽ വ്യാപം കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കേസ് എടുത്തിരുന്നു. ഡോക്ടർ ജഗദീഷ് സാഗറിന്റെ റാക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആൾമാറാട്ടം നടത്തിയ പരീക്ഷ എഴുതി എന്നതായിരുന്നു അയാളുടെ ചാർജ്. 2011 ആൾമാറാട്ടം നടന്നത്. നമ്രതയുടെ മാതാപിതാക്കളെ സന്ദർശിക്കുവാൻ അക്ഷയ് സിംഗ് തീരുമാനിച്ചു. 2015 ജൂലൈ 4 അക്ഷയ് സിംഗും ക്യാമറാമാനും ഒരു ലോക്കൽ ചാനൽ റിപ്പോർട്ടറും അടങ്ങുന്ന സംഘം നമ്രതയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഉച്ച കഴിഞ്ഞാണ് അവർ വന്നത്. നമ്രതയുടെ അച്ഛൻ അവരെ സ്വീകരിച്ചിരുത്തി അക്ഷയ് സിംഗ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആ പിതാവ് അലമാര തുറന്ന് ഒരു ഫയൽ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. നമ്രതയുടെ ചിത്രങ്ങൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പലയിടത്തായിട്ട് നൽകിയ പരാതികളും നിവേദനങ്ങളും, അങ്ങനെ പലതും അതിലുണ്ടായിരുന്നു. അക്ഷയ് സിംഗ് അവയുടെ എല്ലാം ഒരു കോപ്പി എടുക്കുവാൻ അനുമതി ചോദിച്ചു. അദ്ദേഹം സമ്മതിച്ചു. തന്റെ ഡ്രൈവറെ അവയുടെ ഫോട്ടോ കോപ്പി എടുക്കുവാനായിട്ട് ടൗണിലേക്ക് അയാൾ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും ചായ എത്തി. ചായ കുടിച്ചുകൊണ്ട് അക്ഷയ് സിംഗ് നമ്രതയുടെ മരണത്തെപ്പറ്റി ചോദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അക്ഷയ് സിംഗ് ഒന്ന് ഞെട്ടി വിറച്ചു. അയാളുടെ തല ഒരു വശത്തേക്ക് തിരിഞ്ഞുപോയി. വായിൽ നിന്നും നുരയും പതയും വന്നു. വെട്ടിയിട്ട വാഴ പോലെ അയാൾ നിലം പതിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല. ഉടൻ തന്നെ അയാളെ ജാബുവയിലെ ആശുപത്രിയിൽ എത്തിച്ചു. അവരാകട്ടെ ഇവിടെ പറ്റില്ല, മറ്റേതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. തുടർന്ന് അല്പം അകലെയുള്ള ഗുജറാത്തിലെ ദാഹോദ് ആശുപത്രിയിൽ എത്തിച്ചു. അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. ഹൃദ്രോഗമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അക്ഷയ് സിംഗിന്റെ പെട്ടെന്നുള്ള മരണം ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. അതോടൊപ്പം നമ്രതയുടെ മരണവും. അങ്ങനെയാണ് ആത്മഹത്യ എന്ന് പോലീസ് എഴുതി തള്ളിയ ഒരു കേസ് വീണ്ടും കുത്തിപ്പൊങ്ങിയത്. പ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ അർണാബ് ഗോസ്വാമി തന്റെ ന്യൂസ് അവർ പരിപാടിയിൽ രാജ്യത്തോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. എന്റെ കയ്യിലുള്ളത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ഇതിൽ പറയുന്നു നമ്രത ദാമോർ എന്ന പെൺകുട്ടി മരിച്ചത് പ്രേമ നൈരാശ്യം മൂലമുള്ള ആത്മഹത്യയാലാണെന്ന്. ഈ രാജ്യത്തെ ഓരോ ആളും സ്വയം ചോദിക്കുക, ഒരാൾക്ക് പ്രേമ നൈരാശ്യം സംഭവിച്ചു എന്ന് എങ്ങനെയാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുക? ഒരു 1.5 ചോദ്യമാണിത്. അക്ഷയ് സിംഗിന്റെ മരണശേഷം പ്രസിദ്ധ ബ്രിട്ടീഷ് മാഗസിനായ ദി ഗാർഡിയന്റെ ലേഖകൻ അമൻ സേത്തി ജാബുവയിലെത്തി നമ്രതയുടെ പിതാവിനെ കണ്ട് സംസാരിച്ചു. ഒപ്പം ചില പ്രാദേശിക പത്രപ്രവർത്തകരെയും സന്ദർശിച്ചു. അവരിൽ ഒരാളായ രാഹുൽ കരാരിയ അദ്ദേഹത്തെ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ചു.
2011 നമ്രതയുടെ മരണത്തിനും ഒരു വർഷം മുൻപ് ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ രഹസ്യമായിട്ട് ചിത്രീകരിച്ചതായിരുന്നു അത്. ഗൗരവ് പാട്നി എന്ന 4-ാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിയുടെ സംഭാഷണമായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വ്യാപം റാക്കറ്റുകൾക്ക് വേണ്ടി കക്ഷികളെ സംഘടിപ്പിച്ചു കൊടുക്കലായിരുന്നു അയാളുടെ പരിപാടി. താൻ ഈ ബിസിനസ് ഉപേക്ഷിക്കുവാൻ പോകുന്നു എന്നാണ് വീഡിയോയിൽ പറയുന്നത്. ആളുകൾക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പണം തരുവാൻ വലിയ മടിയാണ്. സ്റ്റുഡൻറ്റിനെ കിട്ടുവാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം കിട്ടിയത് ആകെ 2 പേരെയാണ്. അവരാകട്ടെ പറഞ്ഞ കാശ് തന്നുമില്ല. അവരുടെ പേരുകൾ പറയുവാൻ പോലും എനിക്ക് മടിയില്ല. അതിലൊരാൾ ഇൻഡോറിൽ നിന്നുമുള്ള ഒരു പെൺകുട്ടിയാണ്, നമ്രത ദാമോർ. എന്തിനായിരുന്നു ആ രാത്രി നമ്രത ഉജ്ജയിനിൽ ട്രെയിൻ ഇറങ്ങിയത്? അവിടെ നിന്നും 20 കിലോമീറ്റർ അകലെ റെയിൽവേ ട്രാക്കിൽ അവളുടെ മൃതശരീരം എങ്ങനെ വന്നു? മെഡിക്കൽ സീറ്റിനായിട്ട് പറഞ്ഞ തുക മുഴുവൻ നൽകാത്തതുകൊണ്ട് അവൾ വധിക്കപ്പെട്ടതാണോ? എങ്കിൽ ആരാണ് അവളെ കൊലപ്പെടുത്തിയത്? ഈ ചോദ്യങ്ങൾക്ക് ഇന്നും ഉത്തരമില്ല. വ്യാപം അന്വേഷണം ഇപ്പോൾ CBIയുടെ പക്കലാണ്. അതിനോടനുബന്ധിച്ചുള്ള ദുരൂഹ മരണങ്ങളും അവർ അന്വേഷിക്കുന്നു, ഒപ്പം നമ്രതയുടെ മരണവും.